എല്ലാവർക്കും നമസ്കാരം. പുതിയ അധ്യയന വർഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ഈ വർഷവും ഓൺലൈൻ ക്ലാസ് തന്നെയാണ്. എല്ലാവർക്കും അതൊരു പുതുമയുള്ള ഒരു അനുഭവമായിരിക്കില്ല എന്ന് ടീച്ചർക്ക് അറിയാം. കാരണം എല്ലാവരും കഴിഞ്ഞ വർഷം തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ കാണുകയും അതിലൂടെയാണ് പഠനങ്ങൾ നടത്തിയിരുന്നു പഠനം തുടർന്നത് എന്നതൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയൊരു അനുഭവമോ അല്ലെങ്കിൽ അറിയാത്തതായിട്ടുള്ള കാര്യമോ ഒന്നുമല്ലായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കടന്നാലോ. എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക, ഓൺലൈൻ ക്ലാസ് ആണെന്ന് പറഞ്ഞിട്ട് അലസമായിട്ടൊന്നും ഇരിക്കാതെ നന്നായിട്ട് പഠിക്കുക. സാധാരണ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അക്ഷരങ്ങൾ അറിയുവാനും അക്ഷരങ്ങളൊന്നും അറിയാത്തവരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? അക്ഷരങ്ങൾ പഠിക്കുക. നമ്മളിപ്പോൾ മൂന്നാം ക്ലാസ്സല്ലേ എത്തിയിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അക്ഷരങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ഈയൊരു ക്ലാസ് എത്തുമ്പോഴേക്കും തന്നെ അക്ഷരങ്ങൾ നമ്മൾ പഠിക്കേണ്ടതാണ്. അറിയാത്തവർ എന്ത് ചെയ്യണം? എങ്ങനെയും പഠിക്കുക. എങ്ങനെ പഠിക്കും? അക്ഷരങ്ങൾ ആദ്യം പഠിക്കണം അല്ലേ. മലയാളത്തിലെ അക്ഷരങ്ങൾ എത്രണ്ണമുണ്ട് അറിയോ? നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ മലയാള അക്ഷരങ്ങൾ നമ്മൾ എഴുതി പഠിക്കണം. വെറുതെ എഴുതി പഠിക്കുക. അപ്പോൾ ഞാനൊക്കെ കണ്ടിട്ടുള്ളൊരു കാര്യം, നിങ്ങളോട് ഒരു 50 പ്രാവശ്യം എഴുതാൻ പറഞ്ഞാലും പിടിച്ചിരുത്തി എഴുതിച്ചാൽ നിങ്ങൾ 50 പ്രാവശ്യം അല്ല 100 തവണ എഴുതും. വെറുതെ എഴുതിയിട്ടുണ്ട് കാര്യമില്ല. ഓരോ അക്ഷരങ്ങൾ എഴുതുമ്പോഴും അത് പറഞ്ഞ് 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 എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്ഷരങ്ങൾ എന്താണ്, ഓ ഇന്ന അക്ഷരം ഇതാണല്ലേ, ഇതിന് ഇങ്ങനെയാണല്ലേ ഉച്ചരിക്കുക എന്നുള്ള കാര്യം കൂടെ നമ്മൾ അറിയും. അല്ലാതെ വെറുതെ കാണാതെങ്കിൽ എഴുതി 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 50 അല്ല 100 തവണ എഴുതിയാലും ആ അക്ഷരം എങ്ങനെയാണ് വായിക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെ എഴുതി പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. പറഞ്ഞ്, അതായത് ഉറക്കെ പറഞ്ഞ് 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 തന്നെ എഴുതി പഠിക്കുക. അക്ഷരമൊന്നും അറിയില്ല എന്നുള്ള കുട്ടികൾ, മനസ്സിലായോ? ഇന്നത്തെ ക്ലാസ് അക്ഷരങ്ങളെക്കുറിച്ചും അക്ഷരങ്ങൾ എങ്ങനെ എഴുതണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്. ആദ്യത്തെ ക്ലാസ്സല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. പുതിയ പാഠഭാഗത്തിലൊന്നും കടക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഒരുപാട് പേർക്ക് ഇനിയും അക്ഷരങ്ങൾ നന്നായി അറിയാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ്. ഓക്കെ, എല്ലാവർക്കും വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ടല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം, അക്ഷരങ്ങൾ വായിച്ചു തുടങ്ങി അല്ലെങ്കിൽ എനിക്ക് വായിക്കാൻ കുറച്ചൊക്കെ കിട്ടും എന്നുള്ളവർ അല്ലാത്തവരും എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം? വീട്ടിൽ നിങ്ങൾ പത്രം വരുത്തുന്നുണ്ടെങ്കിൽ എല്ലാ വരികളൊന്നും നിങ്ങൾ വായിക്കേണ്ട, അറ്റ്ലീസ്റ്റ് പത്രത്തിൻ്റെ ഹെഡ്ലൈൻസ് എങ്കിലും വായിച്ചു പോവുക. ഹെഡ്ലൈൻസ് വായിച്ച് 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 ഡെയിലി കുറച്ച് 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 ഒക്കെ തെറ്റിപ്പോകും, അറിയാം. ഒരു വരി വായിക്കുമ്പോഴേക്കും 100 തെറ്റുണ്ടാവും, കുഴപ്പമേ ഇല്ല. തെറ്റാണെങ്കിലും വായിച്ച് 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 അത് ഒരു ദിവസം ശരിയാകും അല്ലേ. ഒരു 10 പ്രാവശ്യം വായിക്കുമ്പോൾ 11-ാമത്തെ വട്ടം വായിക്കുമ്പോൾ അത് ശരിയായി മാറും. അപ്പോൾ അതുപോലെ നമുക്ക് വായനയും വായിക്കാനും അക്ഷരങ്ങളും ഒക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ വായന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പത്രങ്ങൾ വരുത്താത്തവരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ വല്ല പുസ്തകങ്ങളും, ഏതെങ്കിലും പുസ്തകങ്ങൾ മലയാളത്തിലുള്ളത് ഉണ്ടെങ്കിൽ അതെടുത്ത് വായിക്കുക. അതോ ഏതും ഇല്ലയോ, കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ പുസ്തകം ഉണ്ടാവില്ലേ മലയാളത്തിൻ്റെ, അതെടുത്ത് വായിക്കുക. നമുക്ക് ഉദ്ദേശം കാണാതെ പഠിക്കുകയല്ല, അക്ഷരങ്ങളെ വായിക്കാൻ പഠിക്കുക എന്നതാണ്. കാരണം ഇത് കഴിഞ്ഞ് 4th എത്തുമ്പോൾ ഒരുപാട് വായിക്കണം, ഒരുപാട് എഴുതണം, കുറച്ചുകൂടെ ആയി പഠിക്കാൻ, കുറച്ചുകൂടെ കാര്യങ്ങൾ കൂടുതലുണ്ടാവും. അപ്പം ഇപ്പം തന്നെ നമ്മളൊന്നും അറിയാതെ, അക്ഷരം അറിയാതെ 4th എത്തിയിട്ട് കാര്യമുണ്ടോ? അന്നും നമ്മൾ ബുദ്ധിമുട്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ ഈ 3rd നാളെ തന്നെ നിങ്ങൾ ശരിയാകണമെന്ന് ടീച്ചർ പറയില്ല. 3rd നിങ്ങൾ കംപ്ലീറ്റ് ആകുന്നതിൻ്റെ ഉള്ളിൽ, ഒരു വർഷം കഴിയുന്നതിൻ്റെ ഉള്ളിൽ അക്ഷരങ്ങൾ നന്നായി എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചിരിക്കണം. മനസ്സിലായല്ലോ. ടീച്ചർ മുമ്പ് ചോദിച്ചു എത്ര അക്ഷരങ്ങളുണ്ടെന്ന് അല്ലേ. മലയാള അക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങളെന്നും വ്യഞ്ജനാക്ഷരങ്ങളെന്നും പറയും. അപ്പോൾ സ്വരാക്ഷരങ്ങൾ എത്രണ്ണമുണ്ട്, വ്യഞ്ജനാക്ഷരങ്ങൾ എത്രണ്ണമുണ്ട് തുടങ്ങിയവയൊക്കെ നോക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ എഴുതുന്നത് 2-ലൈൻ കോപ്പിയിലാണ് എഴുതുന്നത്. 2-ലൈൻ കോപ്പി എഴുതാൻ നമുക്ക് അറിയാത്തവരുണ്ടാവില്ല. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ, ഇപ്പോൾ 1st സ്റ്റാൻഡേർഡ് തൊട്ട് തന്നെ പഠിക്കുന്ന ഒരു കാര്യമാണ് 2-ലൈൻ കോപ്പി എഴുതുക എന്ന് പറയുന്നത്. ചെറിയ ക്ലാസ്, അതിന് മുൻപും LKG UKG ഉണ്ടോയെന്ന് അറിയില്ല, ബട്ട് 1st സ്റ്റാൻഡേർഡ് മുതൽ നമ്മൾ 2-ലൈൻ കോപ്പി എഴുതുന്നുണ്ട്. അപ്പോൾ അതിന് ഇങ്ങനെ അക്ഷരങ്ങൾ എഴുതണം. 2-ലൈൻ കോപ്പിയിൽ നമ്മൾ വൃത്തിയായിട്ട് ആ 2 വരകൾക്കുള്ളിലാണ് നമ്മൾ അക്ഷരങ്ങൾ എഴുതേണ്ടത്. അപ്പോഴാണ് അതിന് ഭംഗിയും വൃത്തിയും വരികയുള്ളൂ, നമ്മുടെ കൈയക്ഷരം ഇമ്പ്രൂവ് ചെയ്യുകയുള്ളൂ. അല്ലാതെ വെച്ചാൽ ഒരു വൃത്തിയില്ലാത്തൊരു കൈയക്ഷരമായി മാറും. അതങ്ങനെ ആവാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? വൃത്തിയായിട്ട് പെൻസിൽ കൊണ്ട് എന്ത് ചെയ്യുക, 2-ലൈൻ കോപ്പിയിൽ എഴുതാനായിട്ട് പഠിക്കുക. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നന്നായിട്ട്
നമ്മുടെ വൈശിഷ്ട്യം ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ടൂ ലൈൻ കോപ്പി എഴുതേണ്ടത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഒന്ന് ജസ്റ്റ് ഒന്ന് കാണും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ടീച്ചർക്ക് അറിയാം, എന്നാലും ടീച്ചർ ഒന്ന് കാണിച്ചു തരുന്നത് മാത്രമാണ് കേട്ടോ. അതിനോടൊപ്പം തന്നെ അക്ഷരങ്ങൾ എത്ര ഉണ്ട് എന്നതും കൂടിയാണ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടല്ലോ. അപ്പോൾ എല്ലാവരും ആ വീഡിയോ നന്നായി കാണുക, എന്നിട്ട് നിങ്ങളുടെ നോട്ടിലൂടെ ആ അക്ഷരമാല, മലയാള അക്ഷരമാല നിങ്ങളുടെ നോട്ടിലോട്ട് പകർത്തി എഴുതുക. മനസ്സിലായല്ലോ എങ്ങനെയാണ് എഴുതേണ്ടത്, ഓരോ അക്ഷരങ്ങളും എഴുതേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നോട്ടിൽ പകർത്തി എഴുതുക. ഒരു മലയാള അക്ഷരം പോലും വായിക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഇരുന്ന് ഇന്ന് തന്നെ ഇരുന്ന് പഠിക്കുക, നാളേക്കൊന്നും മാറ്റി വയ്ക്കണ്ട, ഇന്ന് തന്നെ ഇരുന്ന് ഒരു 10 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് പറഞ്ഞ് എഴുതുക. ആ ആ അത് പറഞ്ഞ് പറഞ്ഞൊരു 10 പ്രാവശ്യങ്ങളും എഴുതുക. എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക, ആ ആ വെച്ചിട്ട് എന്താണുള്ളത്, എന്തൊക്കെ നമ്മൾ ആ വെച്ചിട്ടുള്ള വാക്കുകളുണ്ട്, മാ വെച്ചിട്ടുള്ള വാക്കുകൾ എന്തൊക്കെയുണ്ട്, കാ വെച്ചിട്ടുള്ള വാക്കുകൾ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. അറിയില്ലെങ്കിൽ ചോദിക്കുക, അപ്പം വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. അപ്പം ആ വെച്ചിട്ടുള്ള ഏറ്റവും നമുക്ക് അറിയാവുന്ന വാക്കുകളാണ് അമ്മ, അച്ഛൻ, അനുജൻ, അനിയത്തി, അപ്പൂപ്പൻ, അമ്മൂമ്മ, അല്ലേ? ഇതൊക്കെ ആവശ്യമുള്ള തുടങ്ങുന്ന വാക്കുകളാണ്. അപ്പം അങ്ങനെ നിങ്ങൾ ഒരു 10 തവണയെങ്കിലും പറഞ്ഞ് പറഞ്ഞ് എഴുതണം കേട്ടോ, വെറുതെ എഴുതല്ല, പറഞ്ഞ് 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 അക്ഷരങ്ങൾ പറഞ്ഞ് 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 എഴുതുക. അപ്പോൾ നിങ്ങൾ അടുത്ത പ്രാവശ്യം ആ അക്ഷരം കാണുമ്പോൾ ഓ ഇന്ന് ഇന്ന വാക്കാണ് എന്നൊന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എന്ത് ചെയ്യണം, പറഞ്ഞ് പറഞ്ഞ് എഴുതി നോക്കുക, ടീച്ചർ അത് കാണിച്ചു തരണം എങ്ങനെ എഴുതണം, ഏതൊരു അക്ഷരങ്ങളുണ്ട്, എത്ര അക്ഷരങ്ങളുണ്ട് മലയാളത്തിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് ബാക്കി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലോട്ട് പോകാം. അപ്പം നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് അമ്മയോടൊപ്പം എന്നാണ്. അമ്മയോടൊപ്പം എന്നുള്ള പാഠഭാഗം എടുക്കുന്നതിന് മുമ്പ് നമുക്ക് അക്ഷരങ്ങൾ നോക്കാം, നോക്കിയതിന് ശേഷം പാഠഭാഗത്തിലോട്ട് വരാം. ഓക്കെ, മലയാളത്തിൽ 15 സ്വരാക്ഷരങ്ങളും 36 വ്യഞ്ജനാക്ഷരങ്ങളാണ്, ടോട്ടൽ 51 അക്ഷരങ്ങൾ. അതിൻ്റെ കൂടെയാണ് നമ്മൾ 5 ചില്ലക്ഷരങ്ങളും കൂടി ചേരുന്നത്. അപ്പം 51 അക്ഷരങ്ങളാണ്, 5 ചില്ലക്ഷരങ്ങളെ ചേർത്തുമ്പോൾ മാത്രമാണ് 56 ആകുന്നുള്ളൂ. അപ്പം മൊത്തത്തിൽ 51 അക്ഷരങ്ങളാണ് മലയാളത്തിലുള്ളത് കേട്ടോ. യൂണിറ്റിനെ നമുക്ക് പരിചയപ്പെടുത്തരാം, എന്താണ് യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, നമ്മൾ ആദ്യത്തെ പാഠഭാഗത്തിൻ്റെ പേര് യൂണിറ്റിൻ്റെ പേര് കേട്ടോ. നമ്മൾ ഓരോ യൂണിറ്റ് ആയിട്ടാണ് കേട്ടോ പാഠഭാഗങ്ങൾ കൊടുത്തിട്ടുള്ളത്. ആ യൂണിറ്റിൻ്റെ പേര് അമ്മയോടൊപ്പം, ഓരോ യൂണിറ്റായിട്ടാണ് നമ്മുടെ പാഠഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോ യൂണിറ്റിലും ഓരോരോ പാഠഭാഗങ്ങളാണ്. അങ്ങനെ ആദ്യത്തെ പാഠഭാഗത്തിൻ്റെ അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തിൽ 5 യൂണിറ്റാണുള്ളത്. ആ 5 യൂണിറ്റിലും എന്തുണ്ട്, ഓരോരോ പാഠഭാഗങ്ങളുണ്ട്. അമ്മയോടൊപ്പം എന്നാണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര്. അമ്മയോടൊപ്പം എന്താണ് അമ്മയോടൊപ്പം,
നമ്മൾക്ക് അമ്മയോടൊപ്പം ഇരിക്കാറുണ്ട് അല്ലേ, പ്രത്യേക സന്തോഷമാണ്. അമ്മ അമ്മയില്ലാതിരിക്കുമ്പോൾ ഒരു ചെറിയ എന്തോ ഒരു മിസ്സിങ് ആണ് അല്ലേ, എന്തോ ഒന്ന് നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു ഒരു അനുഭവമായിരിക്കും നമുക്കുണ്ടാവുക. അപ്പോൾ ആ അമ്മയുടെ അടുത്ത് നിന്നിട്ട് ആ വിട്ടുപോയി കഴിയുമ്പോൾ തിരിച്ചു വന്നു കഴിയുമ്പോൾ നമ്മളൊരു വിരുന്ന് പോവുകയാണ്, വിട്ടുപോകുക മീൻസ് അതായത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് വിരുന്ന് പോവുകയാണെന്ന് വിചാരിക്കുക. പോയി തിരിച്ചു വരുമ്പോൾ അമ്മയെ കാണുമ്പോഴും അച്ഛനെ കാണുമ്പോഴൊക്കെ വളരെ സന്തോഷമാണ് അല്ലേ, അവർ പ്രധാന നമ്മൾ പ്രിയപ്പെട്ടവരാണ് അല്ലേ. അപ്പോൾ ആ ഒരു അമ്മയുടെ സ്നേഹം എത്രത്തോളം വലുതാണ്, അമ്മ എത്രത്തോളം നമുക്ക് വിലപ്പെട്ടതാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്ന അമ്മ എന്താണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠഭാഗങ്ങളാണ് അമ്മയോടൊപ്പം എന്ന യൂണിറ്റിലുള്ളത്. അതിൽ ആദ്യത്തെ കവിതയാണ് കണ്ണൻ്റെ അമ്മ. അത് കണ്ണനും അമ്മയും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നു നമുക്ക്. അത് കഴിഞ്ഞ് വരുന്ന പൂമ്പൊട്ട് എന്നുള്ള പാഠഭാഗം, അതിലെന്താണ് അഗതികളുടെ അമ്മയായ മദർ തെരേസയുടെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഈ രണ്ട് പാഠഭാഗങ്ങളിലൂടെയും അമ്മയുടെ പ്രാധാന്യം എത്രത്തോളം വലുതാണ് എന്നൊരു സന്ദേശമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ യൂണിറ്റിന് അമ്മയോടൊപ്പം എന്നൊരു പേരും നൽകിയിരിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ആ ചിത്രം നോക്കുക. നോക്കിയിട്ട് ഒരു അമ്മമാനും ഒരു കുഞ്ഞുമാനും താഴെയുണ്ട്. മരത്തിനാണെങ്കിലോ തത്തയും അതിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട് അല്ലേ. കുഞ്ഞുങ്ങൾക്ക് തത്ത തീറ്റ തേടി കൊണ്ട് കൊടുക്കുകയാണ്. അമ്മമാനും കുഞ്ഞുമാനും എന്തോ സംസാരിക്കുന്നുണ്ട് അല്ലേ. എന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവുക, ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ. എന്താണ് സംസാരിക്കുകയെന്ന് നമുക്കറിയില്ല, പക്ഷെ എന്തോ സംസാരിക്കുന്നുണ്ട് അല്ലേ. അമ്മമാനും കുഞ്ഞുമാനും ഒക്കെ എന്തോ സംസാരിക്കുന്നുണ്ട്. എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക, ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായിരിക്കും ആ അമ്മയും കുഞ്ഞും തമ്മിൽ സംസാരിക്കുക? ചിലപ്പോൾ അമ്മ മോന് വേണ്ടിയിട്ട് തീറ്റ തേടി പോയപ്പോൾ ചിലപ്പോൾ കളിക്കാൻ പോയിട്ടുണ്ടാവും കുഞ്ഞുമാന്. അമ്മ തിരിച്ചു വന്നപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പം എന്തിനാണ് നീ എവിടെ പോയതാണ് എന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭമായിരിക്കാം. അല്ലെങ്കിൽ നീ ഇവിടെ നിൽക്കണേ, ഞാൻ നിനക്ക് വേണ്ടി ഭക്ഷണം തേടി കൊണ്ടുവരാം, നീ എങ്ങോട്ടും പോകരുത്, ഇതൊരു വനമാണ്, ആരെങ്കിലും നിന്നെ കടിച്ച് തിന്നും, ദൂരോട്ട് പോയി കഴിഞ്ഞാൽ വലിയ വലിയ മൃഗങ്ങളൊക്കെ നിന്നെ കടിച്ച് തിന്നും, അപ്പം നീ എങ്ങോട്ടും പോകരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാവാം, പിന്നെ എന്തും ആവാം അല്ലേ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എന്നിട്ട് എന്തായിരിക്കും ഈ അമ്മയും കുഞ്ഞും തമ്മിൽ സംസാരിക്കുക എന്ന് ആലോചിച്ച് വയ്ക്കുക കേട്ടോ. എൻ്റെ ക്ലാസ്സിൽ പറയണേ എന്തൊക്കെയായിരിക്കും അമ്മയും കുഞ്ഞും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലായോ? അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പാഠഭാഗവും യൂണിറ്റും ഒക്കെ തുടങ്ങാം. അപ്പം ഇപ്പം ഇന്ന് ഇത്രയുമാണ്. അക്ഷരങ്ങൾ എല്ലാവരും എഴുതുക നോട്ടിൽ, എന്നിട്ട് അക്ഷരങ്ങൾ എഴുതുക മാത്രമല്ല ഒപ്പം തന്നെ പഠിക്കുക. അക്ഷരങ്ങൾ എഴുതി 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 പഠിക്കുക. ഒരാൾ പോലും അക്ഷരങ്ങൾ അറിയാത്തവരായിട്ട് ഉണ്ടാവരുത്, വായിക്കാൻ അറിയാത്തവരായിട്ട് ഉണ്ടാവരുത് കേട്ടല്ലോ. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും ചാപ്റ്റേഴ്സ് വായിക്കണം, നോക്കണം, മനസ്സിലാക്കി വയ്ക്കണം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.